ആദ്യം തന്നെ സോറി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നത്. ഐമാൻ സെഹ്റ എന്ന പേര് ഞാൻ ആദ്യമായിട്ട് ഉച്ചരിക്കുകയാണ്. ഈ പേര് പറയുന്നതിലാണ് ഞാൻ ആദ്യം സോറി പറയുന്നത്. കാരണം ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഈ കുട്ടിയുടെ പേര് പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ പേര് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗും മറ്റു കാര്യങ്ങളും എല്ലാം ജസ്റ്റിസ് ഫോർ ഐമാൻ സെഹ്റ എന്ന്. എന്താണ് ഐമാൻ സെഹ്റ, എന്താണ് കാര്യമെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. 60% പേരും ഈ വീഡിയോ കാണുന്ന 60% പേർക്കും ഈ സംഭവം അറിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി ഞാൻ അടക്കമുള്ള എല്ലാവരും അറിയാനായിട്ട് തുടങ്ങിയത് ഇന്നലെ ഇട്ട മദൻ ഗൗരി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ അടക്കമുള്ള എല്ലാവരും അറിയാനായിട്ട് സാധിച്ചത്. ആ സംഭവം കേട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങ് ഞെട്ടിപ്പോവും. അത്രയും വളരെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവം. 3 വയസ്സുള്ള കുട്ടിയെ 20 വയസ്സുകാരൻ പയ്യൻ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത്രയും ക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ ഇത്രയും വലിയൊരു ചുറ്റുപാട്, ഇത്രയും വലിയൊരു രാഷ്ട്രത്തിൽ, ഇത്രയും നിയമങ്ങളുള്ള നമ്മുടെ രാഷ്ട്രം, ഇത്രയും നിയമങ്ങൾ എന്ന് പറയാൻ വളരെ ലജ്ജി. നമ്മുടെ രാജ്യത്ത് ഇതിനെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു നിയമം ഇതുവരെ വന്നിട്ടില്ല. അഥവാ വന്നു എന്ന് ഞാൻ ഏതോ സോഷ്യൽ മീഡിയയിൽ വായിച്ചു, ഏതോ സോഷ്യൽ മീഡിയയിലോ ഏതോ കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടു ഇങ്ങനെയുള്ള നിയമം, ചെറിയ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ഒരു നിയമം വന്നു എന്ന് ഞാൻ വായിച്ചു. പക്ഷേ ഈ ഒരു സംഭവത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഇതുവരെയും ആ ഒരു സംഭവത്തെക്കുറിച്ച്, ആ ഒരു നിയമത്തെക്കുറിച്ച് ഇതുവരെ ഞാൻ കേട്ടില്ല. സംഭവം എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. 3 വയസ്സുള്ള കുട്ടിയെ 20 വയസ്സുകാരൻ പയ്യൻ അടുത്ത വീട്ടിലാണ്, തൊട്ടടുത്ത വീട്ടിൽ ഇവർ തമ്മിൽ കളിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് അറിയാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടി തൻ്റെ അടുത്ത വീട്ടിലെ ഒരു സുഹൃത്തിനെ പോലെയാണ് ആ ചേട്ടനെ കാണുന്നത്. ഒരു ചേട്ടൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ആ കുട്ടി കാണുന്നത്. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ആ കുട്ടി അങ്ങനെ ആയിരുന്നില്ല. ആ കുട്ടിയെ അവൻ അതിക്രൂരമായിട്ട്, എനിക്കങ്ങനെ വ്യക്തമായിട്ടത് പറയാനായിട്ട് സാധിക്കില്ല. ആ കുട്ടിയുടെ വീഡിയോ അടക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രയധികം വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതെല്ലാം കഴിഞ്ഞു ആ കുട്ടിയുടെ, കുട്ടി ഇപ്പോൾ ജീവന് വേണ്ടി മല്ലടിക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ പിതാവ് വളരെ പേടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കൊടുത്തു. കാരണം ഈ പയ്യൻ വളരെ വലിയ വീട്ടിലെ പയ്യനാണ്, അതുപോലെ തന്നെ നല്ല കാശുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവസാനം പോലീസ് ആ പയ്യനെ ഈ ഒരു സംഭവം വളരെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും അവിടെയുള്ള ജനങ്ങളും ഏറ്റെടുത്തത് കൊണ്ട് തന്നെ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് ആ പയ്യൻ്റെ വയസ്സ് കുറയ്ക്കുകയാണ്. അതായത് 20 വയസ്സേ എന്നുള്ളത് 10 വയസ്സാക്കി ആ പയ്യൻ്റെ ശിക്ഷയ്ക്ക് ഇളവ് നൽകാനുള്ള കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എത്ര നാണം കെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്രയധികം സെക്യൂരിറ്റി ഉണ്ട് എന്നും ഇത്രയധികം നിയമങ്ങൾ ഉണ്ട് എന്നും പറയുന്നത് എത്ര വലിയ തെറ്റാണ്. കാരണം ഒരു കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എന്തുമാകാം. കാരണം അവൻ്റെ വയസ്സ് 10 വയസ്സിലേക്ക് ആക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് അവിടെ നടന്നത്. പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും, നമ്മുടെ ന്യൂസ് ചാനലുകൾ ഇതിനധികം ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അത് നമുക്ക് ഇപ്പോഴല്ല, പല പ്രാവശ്യങ്ങളായിട്ട് നമുക്കിതിൽ കാണുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയ ആണ് അവസാനം നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഇതേറ്റെടുത്തതിന് ശേഷം ഒരുപാട് വൈറലാവുന്ന ന്യൂസ്. പക്ഷേ ഇത് ജമ്മു കാശ്മീരിൽ ഒരുപാട് ആളുകൾ ഇതിനായിട്ട് സമരവും കാര്യങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഈ തട്ടിപ്പ് നടന്നില്ല എന്നുള്ളതാണ്. ആ ഫൈൻ 20 വയസ്സാണ് എന്നുള്ള കാര്യം റിവീലായി. ഇതൊരു തട്ടിപ്പ് നടക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നു. അവന് ശിക്ഷ തീർച്ചയായിട്ടും നൽകണമെന്നുള്ള ജസ്റ്റിസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവസാനമായിട്ട് നമ്മൾ കേട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആ പയ്യൻ്റെ പിതാവ് എന്ന് പറയാൻ തന്നെ വളരെ നാണക്കേടാണ്. ആ നാറി പോയി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയോട് പോയി ചോദിക്കും, എൻ്റെ മകൻ എന്തൊക്കെ ചെയ്തു ആ കുട്ടിയെ എന്ന് ചോദിക്കുകയെന്ന് ആ 3 വയസ്സായ കുട്ടിയോട് ചോദിക്കുകയെന്നാണ് ആ തെണ്ടി പറഞ്ഞത്. എത്രത്തോളം നാണം കെട്ട പരിപാടിയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമുക്ക് ആർക്കും ഇതൊന്നും കേൾക്കാൻ സമയമില്ല, ഇതൊന്നും ഷെയർ ചെയ്യാൻ ടൈമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോൺ കൊണ്ട് തന്നെ നമുക്ക് ഇതിനോട് പ്രതികരിക്കാനായിട്ട് സാധിക്കും. അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും വാട്സപ്പിലുണ്ടാവും, ഫേസ്ബുക്കിലുണ്ടാവും. ജസ്റ്റിസ് ഫോർ ഐമാൻ സെഹ്റ എന്ന് പറയുന്ന ഹാഷ്ടാഗിൽ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരും ഇതിനോടൊന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഈ നിയമത്തിന് ഇത്രയധികം പ്രഷർ നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിയമം മാറ്റാൻ സാധിച്ചെങ്കിലും അവന് ലഭിക്കാൻ പറ്റുന്ന എത്രത്തോളം വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റും അത്രത്തോളം വലിയ ശിക്ഷ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ത്യയുടെ ഈ നിയമങ്ങൾ എന്ന് മാറുന്നു അന്ന് ഈ നാട് നന്നാവുമെന്ന് ഉറപ്പാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പേടിപ്പിക്കുന്ന നിയമം വന്നില്ലെങ്കിൽ നാട് വീണ്ടും വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞു പോകും. നമുക്ക് ഓരോ ദുരന്തം കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുക. ഇതുപോലുള്ള ഒരു സംഭവം ഇനി നടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്
കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മദൻ ഗൗരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പോയിട്ട് സന്ദർശിച്ചാൽ അറിയാനായിട്ട് സാധിക്കും. താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് പോയി കാണുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അധികം പറയാനായിട്ട് സാധിക്കുന്നില്ല, എന്താണെന്നറിയില്ല. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുക, ചുമ്മാ ലൈക്ക് ചെയ്ത് മാത്രം ഇടരുത്. ഈ സംഭവം വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റിസ് ഫോർ അയ്മാൻ സേറ എന്ന് പറയുന്ന ഹാഷ്ടാഗിൽ എല്ലാവരും ഇത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതുമായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക, അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി മറ്റു ദിവസമായി മറ്റോറിയുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.